ഇല്ല കോതമംഗലത്തെ സംഭവമൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ ഇതൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡൈവേഷണൽ ടാക്ടിക്സാണ് കേരളം ഇന്ന് ആകെ വേദനിക്കുന്ന സംഭവം എന്താണ് ഓരോ അമ്മയുടെയും നെഞ്ചുരുകയാണ് വളരെ പ്രതീക്ഷയോടെ വളർത്തി കോളേജിൽ അയക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ഹോസ്റ്റലിൽ കൂട്ടുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന ഏറ്റവും ഭീകരമായ മർദ്ദനവും അതിനുശേഷമുള്ള കൊലപാതകവും നമ്മളെ മനസാക്ഷിയുള്ളവരെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മനസാക്ഷിയുള്ളവർ ആർക്കും കഴിഞ്ഞാൽ ഓരോ ദിവസം അതിൻ്റെ എഫ്ഐആർ എടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ നടന്ന എന്താണെന്ന് പോലീസിൻ്റെ എഫ്ഐആർ തന്നെ ഇത്തരം ഭീകരമായിട്ടുള്ള അക്രമം ഒരു വിദ്യാർത്ഥിക്കെതിരായി നടന്നിട്ട് അവനെ കൊന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി മൂക്കിന് മുമ്പിലല്ലേ നെടുമങ്ങാട വീട് അച്ഛനോ അമ്മയും കടകന്ന് കേരളം മൊത്തം വങ്ങി തേങ്ങുന്ന ഒരു ഇഷ്യൂവിൽ അതിൽ രാഷ്ട്രീയമില്ല കക്ഷിയില്ല എല്ലാ അമ്മമാരും ഒരുപോലെ വേദനിക്കുന്ന ഒരു ഇഷ്യൂവിൽ ആ അമ്മയെയും അച്ഛനെയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പത്ത് മിനിറ്റ് പോലെ മുഖ്യമന്ത്രിക്ക് ആ വീട്ടിലെത്താൻ ഒമ്പത് മാസമായിട്ട് കത്തുന്ന മണിപ്പൂരിൽ സന്ദർശിക്കാത്ത മോഡിയും തലസ്ഥാനത്തിൻ്റെ മൂക്കിന് തൻ്റെ മൂക്കിന് താഴെ ഇത്രയും വേദനാജനകമായൊരു ഉണ്ടായിട്ട് ആ വീട്ടിലെത്തി ആശ്വസിപ്പിക്കാത്ത പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടും ഒരേ ഒരേപോലെയല്ലേ ഇത്രയും നിർവികാരത ജനാധിപത്യ ഭരണകൂടത്തിൽ ഏകാധിപതികൾക്ക് മാത്രമേ സാധിക്കൂ ഇത്രയും നിർവികാരത ദുഃഖങ്ങളോടും വേദനയോടും സങ്കടങ്ങളോടും നിർവികാരമായി പ്രതികരിക്കാൻ അതിൽ പിണറായി വിജയൻ്റെ റിക്കാർഡ് ആർക്കും ഇനി തകർക്കാൻ പറ്റില്ല ഇത്തരം കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ കേട്ടപ്പോൾ ഞാൻ ചർച്ചകൾ കേട്ടപ്പോൾ ഞാൻ അല്പസമയം ചർച്ച കേട്ടപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഞാൻ പറയാ എസ് എഫ് ഐക്കാരല്ലാത്ത ആരെങ്കിലും ഈ യൂണിറ്റിലുണ്ടോ പൂക്കോടെ അഭിമാനത്തോടെ പറയാണ് സി പി എമ്മിൻ്റെ നേതാവ് നമ്മുടെയൊക്കെ മുന്നിൽ വളരെ മാന്യതയോടുകൂടി വന്നിരുന്ന ശശീന്ദ്രൻ ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ അതിൽ അദ്ദേഹത്തിന് ന്യായീകരണം കേൾക്കുമ്പോഴാണ് എസ് എഫ് ഐ എന്ന് കേട്ടപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയതാണെന്ന് പ്രതികളെ പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ പോയപ്പോൾ അപ്പോൾ ഇതിന് വ്യക്തമല്ലേ ഈ കേസ് പോലീസിൻ്റെ കയ്യിൽ സുരക്ഷിതമല്ല ഈ കേസ് വേറെ കൊണ്ടല്ല ഇനിയൊരു അമ്മക്കും ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്കുണ്ടായ അനുഭവം ഇനിയൊരു അമ്മക്കും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കുറ്റവാളികൾ അവർ കൊലക്കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കണം ശക്തമായി ശിക്ഷിക്കണം ഇനിയൊരു ക്യാമ്പസും ഇതുപോലുള്ള ക്യാമ്പ് ക്യാമ്പുകളാവാൻ പാടില്ല ഇനിയൊരു ഹോസ്റ്റലും ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണ വേദിയാകാൻ പാടില്ല അതിനുവേണ്ടി ഈ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണം കേരള പോലീസിൻ്റെ കൈകളൊക്കെ വലി വെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേരള പോലീസിനെ അപ്പോൾ അതുകൊണ്ട് സി ബി ഐക്ക് അന്വേഷണം ഇതെല്ലാം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്നലെ മാത്യു കുഴനാടനെയും അതുപോലെ നമ്മുടെ ഷിയാസിനെയും ഒക്കെ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അവരെന്തോ കൊലക്കുറ്റം ചെയ്തത് ഈ എടാ കൊലക്കുറ്റം ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടി ജയിലിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകുന്ന സി പി എം നേതാവ് മഹാമഹാൻ മഹാമഹാൻ ഇപ്പൊ മാത്യു കൊഴൽനാടനുവിനും ഏറ്റവും വികാരപരമായ ഒരു പ്രശ്നത്തിൽ സമരം നടത്തിയാൽ അവരപ്പം തന്നെ ജയിലിലിടുക ഇതെന്തിനാണ് ജയിലിലിട്ടത് എന്നല്ല ഈ വിഷയം മാറ്റി ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ